വിശദമായ വാർത്തകളിലേക്ക്. യു ഡി എഫിലെ ഘടകകക്ഷികളുമായി കോൺഗ്രസ് നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾ പരാജയപ്പെട്ടു. കൂടുതൽ സീറ്റ് വേണമെന്ന കെ എം മാണിയുടെയും ആർ എസ് പിയുടെയും ആവശ്യം കോൺഗ്രസ് തള്ളി. ചർച്ചകൾ തുടരുമെന്ന് ഘടകകക്ഷികൾ അറിയിച്ചു. വിവരങ്ങളുമായി എം ആർ സജേഷ് തത്സമയം ചേർന്നു. സജേഷ്, വിവരങ്ങളിലേക്ക്. രശ്മി, സീറ്റ് ചർച്ചകളിൽ ധാരണയായിട്ടില്ല. യു ഡി എഫ് യോഗം വൈകുന്നേരം ധാരണയാകാതെയാണ് പിരിഞ്ഞത്. അതിനുശേഷം ഉഭയകക്ഷി ചർച്ചകളും നടന്നു. ഉഭയകക്ഷി ചർച്ചകളിലും ധാരണയായിട്ടില്ല. നേരത്തെ അധികം 3 സീറ്റ് വേണമെന്നായിരുന്നു കേരള കോൺഗ്രസ് മാണി വിഭാഗം ആവശ്യപ്പെട്ടത്. ഈ ഘട്ടത്തിൽ 1 സീറ്റിലേക്ക് ചുരുങ്ങി. എന്നാൽ ഈ ചോദിച്ചിട്ടുള്ള 1 അധിക സീറ്റ് നൽകുന്നതിനും കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. ഇക്കാര്യം കെ മാണി അറിയിക്കുകയും ചെയ്തു. അതോടെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായിട്ടുള്ള ചർച്ച അവസാനിച്ചത്. ജെ ഡി യുമായിട്ടും ചർച്ചകളിൽ തീരുമാനമായില്ല. സീറ്റിന്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ ജെ ഡി യുമായി ധാരണയായിട്ടുണ്ട്. എന്നാൽ ജയസാധ്യതയുള്ള സീറ്റുകൾ വേണമെന്നതാണ് ജെ ഡി യു ഉന്നയിക്കുന്ന ആവശ്യം. ബുധനാഴ്ച ജെ ഡി യുമായി ചർച്ച തുടരും. ആർ എസ് പി കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവുമായി ഇപ്പോഴും ചർച്ച തുടരുകയാണ്. ഈ മാസം ഒടുവിൽ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കുന്നതിലൊരു പൊതുധാരണയാണ് യു ഡി എഫ് നേതൃത്വത്തിൽ ഇപ്പോഴുള്ളത്. രശ്മി, സജേഷാണ് വിവരങ്ങൾ നൽകിയത്. ഈ മാസം 28-നകം യു ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയാക്കുമെന്ന് യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചൻ പറഞ്ഞു. കോൺഗ്രസ് പട്ടികയ്ക്ക് അന്തിമം രൂപം നൽകാൻ കോൺഗ്രസ് നേതാക്കൾ ദില്ലിക്ക് പോകും. പതിനഞ്ച് സീറ്റ് ആണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. അത് 16 സീറ്റ് വേണം എന്നുള്ളൊരാവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. അതെ, അത് കോൺഗ്രസിനുള്ള ബുദ്ധിമുട്ട് കോൺഗ്രസ് അവരുടെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. 16 ഇപ്പം 15 മത്സരിച്ചത് ചോദിച്ചു. ഇന്നിപ്പോൾ അത് 16 ഒരെണ്ണത്തിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ബുദ്ധിമുട്ട് എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. വി എം സുധീറിന്റെ നീക്കങ്ങളിൽ പരസ്യ പ്രതികരണം വേണ്ടെന്ന് എ ഐ ഗ്രൂപ്പുകളുടെ യോഗത്തിൽ ധാരണ. മന്ത്രി കെ സി ജോസഫിന്റെ വീട്ടിലാണ് എ ഐ ഗ്രൂപ്പുകളുടെ സംയുക്ത യോഗം ചേർന്നത്. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എം എം ഹസൻ, വി ഡി സതീശൻ, തമ്പാനൂർ രവി തുടങ്ങി ഇരു ഗ്രൂപ്പുകളിലെയും മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം വിവരാവകാശ നിയമം അട്ടിമറിക്കാനുള്ള വിവാദ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് ഫേസ്ബുക്കിലിട്ട് സുധീരനും രംഗത്തെത്തി. അതേസമയം എ ഐ ഗ്രൂപ്പുകളുടെ നീക്കത്തെ പ്രതിരോധിക്കാൻ സുധീരപക്ഷം രംഗത്തുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ മാനദണ്ഡം വേണമെന്ന് ടി എൻ പ്രതാപൻ എം എൽ എ ആവശ്യപ്പെട്ടു. കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരനെതിരെ ഒരുമിച്ച് നീങ്ങാനുള്ള ധാരണയനുസരിച്ചാണ് എ ഐ ഗ്രൂപ്പ് നേതാക്കൾ തലസ്ഥാനത്ത് സംയുക്ത രഹസ്യയോഗം ചേർന്നത്. മന്ത്രി കെ സി ജോസഫിന്റെ വസതിയിൽ നടന്ന യോഗത്തിൽ കെ സി ജോസഫിനു പുറമെ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എം എം ഹസൻ, തമ്പാനൂർ രവി, ബെന്നി ബെഹനാൻ, കെ സുധാകരൻ, വി ഡി സതീശൻ, ജോസഫ് വാഴക്കൻ എന്നിവരാണ് പങ്കെടുത്തത്. പരസ്പരമുള്ള തർക്കങ്ങൾ ഒഴിവാക്കി സുധീരനെതിരെ ഒരുമിച്ച് നീങ്ങാൻ യോഗത്തിൽ ധാരണയായി. സുധീരൻ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളിൽ വിജയസാധ്യതയുള്ളവരുണ്ടെങ്കിൽ മാത്രം അംഗീകരിക്കാനും സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള സുധീരന്റെ ശ്രമത്തെ എതിർക്കാനും യോഗം തീരുമാനിച്ചു. ഗ്രൂപ്പുകൾ തമ്മിൽ സീറ്റുകൾ വെച്ചുമാറുന്നതും ചർച്ചയായി. കായംകുളം ഉടുമ്പൻചോല സീറ്റുകളും വൈപ്പിൻ പെരുമ്പാവൂർ സീറ്റുകളും തമ്മിൽ വെച്ചുമാറാനാണ് ധാരണയായത്. കരുണ എസ്റ്റേറ്റ്, മെത്രാൻകായൽ തുടങ്ങിയ വിവാദ വിഷയങ്ങളിൽ വി എം സുധീരനെതിരെ പരസ്യപ്രതികരണം നടത്തി സുധീരനെ ആളാക്കേണ്ട എന്നാണ് ഗ്രൂപ്പുകളുടെ തീരുമാനം. അതേസമയം വിവരാവകാശ നിയമം അട്ടിമറിക്കാനുള്ള വിവാദ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള തന്റെ കത്ത് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ച് വി എം സുധീരൻ രംഗത്തെത്തി. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അയച്ച കത്താണിത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ഏപ്രിൽ ആദ്യവാരത്തോടെ പ്രതീക്ഷിക്കാമെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ. ടി എൻ പ്രതാപൻ ഇക്കുറി മത്സരിക്കുന്നില്ലെന്ന് കാട്ടി കത്ത് നൽകിയതായും പ്രതാപന്റെ ഈ നടപടി ധീരമായ ഒന്നാണെന്നും പ്രതാപന്റെ സമീപനത്തെ മതിപ്പോടെ കാണുന്നുവെന്നും വി എം സുധീരൻ പറഞ്ഞു. കെ പി സി സി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുധീരൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗീകരിച്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ചിലർ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പോസ്റ്ററുകൾ അടിച്ച് പ്രചരണം നടത്തുന്നുണ്ട്. ഇത് ബന്ധപ്പെട്ടവർ ഒഴിവാക്കണമെന്നും വി എം സുധീരൻ മുന്നറിയിപ്പ് നൽകി. അതും എത്രയും വേഗം പൂർത്തിയാക്കി. ഏതായാലും ആദ്യവാരം, ഏപ്രിൽ ആദ്യവാരത്തോടുകൂടി ആദ്യ ദിവസങ്ങളിൽ തന്നെ യു ഡി എഫിൻ്റെ അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ശ്രീ ടി എൻ പ്രതാപൻ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പേര് സ്ഥാനാർത്ഥിയായി പരിഗണിക്കേണ്ടതില്ല എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കെ പി സി സിക്ക് കത്ത് തന്നിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ശ്രീ ടി എൻ പ്രതാപൻ്റെ ആ ഒരു സമീപനത്തെ കെ പി സി സി പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ വളരെ മതിപ്പോടുകൂടിയാണ്
കാണുന്നത്. വാർത്തകൾ തുടരുന്നു. സോളാർ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സരിത ഹൈക്കോടതിയെ സമീപിച്ചു. മുഖ്യമന്ത്രിയെ പ്രധാന എതിർകക്ഷിയാക്കിയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി വാക്ക് പാലിക്കാത്തതാണ് കേസിന് കാരണമായതെന്ന് സരിത ഹർജിയിൽ പറയുന്നു. ഹർജി കോടതി നാളെ പരിഗണിക്കും. മുഖ്യമന്ത്രി വാക്ക് തന്നതിനാലാണ് മല്ലേലിൽ ശ്രീധരൻ നായർ അടക്കമുള്ളവർ സോളാർ പദ്ധതിക്കായി പണം നിക്ഷേപിച്ചത്. മുഖ്യമന്ത്രിയെ വിശ്വസിച്ച് തന്നെയാണ് താനും പലരിൽ നിന്നും പണം വാങ്ങിയത്. എന്നാൽ മുഖ്യമന്ത്രി വാക്ക് പാലിക്കാത്തതിനാൽ സോളാർ പദ്ധതി നടപ്പായില്ല. പണം നഷ്ടപ്പെട്ടവർ കേസ് നൽകുകയും ചെയ്തു. മുഖ്യമന്ത്രി വഞ്ചിച്ചതാണ് കേസിന് കാരണമായതെന്ന് സരിതയുടെ ഹർജിയിൽ പറയുന്നു. മല്ലേലിൽ ശ്രീധരൻ നായർ പത്തനംതിട്ട കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിൽ തൻ്റെ വാദഗതി സാധൂകരിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെന്ന് സരിത ഹർജിയിൽ പറയുന്നു. സോളാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രീധരൻ നായരും താനും ചേർന്ന് മുഖ്യമന്ത്രിയെ കണ്ടതിൻ്റെ ദൃശ്യങ്ങൾ തൻ്റെ കൈവശമുണ്ട്. അന്വേഷണ ഏജൻസിയോ കോടതിയോ ആവശ്യപ്പെട്ടാൽ അത് നൽകാൻ തയ്യാറാണെന്നും സരിത ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരാൻ പുനരന്വേഷണം നടത്തണം. സിബിഐ പോലുള്ള കേന്ദ്ര ഏജൻസിയെക്കൊണ്ട് സോളാർ കേസ് അന്വേഷിപ്പിക്കണമെന്നും സരിത ഹർജിയിൽ ആവശ്യപ്പെടുന്നു. തെളിവുകൾ നൽകിയിട്ടും സോളാർ കമ്മീഷൻ നടപടിയെടുക്കുന്നില്ലെന്ന് സരിത നേരത്തെ പ്രതികരിച്ചിരുന്നു. നീതി വൈകുന്നത് നീതി നിഷേധത്തിന് തുല്യമാണെന്നും സരിത കമ്മീഷനെ വിമർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തൃശൂരിലെ ഫ്ളാറ്റിൽ യുവാവ് മരിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച എം ആർ രാംദാസ് അറസ്റ്റിലായി. വിവരങ്ങളുമായി ദിൽജിത്ത് തത്സമയം ചേരുന്നു. ദിൽജിത്ത്, വിവരങ്ങൾ. അയ്യന്തോളിലെ ഫ്ളാറ്റിൽ ഷൊർണൂർ സ്വദേശി സതീശനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് മുൻ KPCC സെക്രട്ടറി എം ആർ രാംദാസ് പിടിയിലായിരിക്കുന്നത്. ഈ കേസിലെ മുഖ്യപ്രതിയായ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് വി എ രക്ഷിതനായുള്ള അന്വേഷണം നടന്നു വരികയാണ്. ഈ സംഭവത്തിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ കൊലയിലേക്ക് നടന്നത് എന്ന തരത്തിൽ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ കേസിലെ പ്രധാന പ്രതിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ വി എ രഷീദിനെ സംരക്ഷിക്കാൻ ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് ശ്രമിക്കുന്നതായി ആരോപണം ഉയർന്നിരുന്നു. പ്രതി വി എ രഷീദിനെ സംരക്ഷിക്കാൻ സഹായിച്ചു എന്നാരോപിച്ചാണ് ഇപ്പോൾ മുൻ KPCC സെക്രട്ടറിയായ എം ആർ രാംദാസിലേക്ക് അന്വേഷണം എത്തുകയും രാംദാസിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് റഷീദിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ ഇയാളുടെ റഷീദിന്റെ കൂടി സുഹൃത്തായ സതീശൻ മർദ്ദനമേറ്റ് മരിക്കുന്ന സംഭവം ഉണ്ടായത്. റഷീദുമായി രഹസ്യബന്ധം പുലർത്തി വന്ന ഗുരുവായൂർ സ്വദേശിനി ശാശ്വതിയെ ചൊല്ലിയാണ് സുഹൃത്തുക്കളായിരുന്ന റഷീദും സതീശനും തമ്മിൽ തെറ്റിയത്. തുടർന്ന് റഷീദും ശാശ്വതിയും ഇവരുടെ കൂട്ടാളി കൃഷ്ണപ്രസാദും ചേർന്ന് സതീശനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊലയ്ക്ക് ശേഷം കൂട്ടുപ്രതി കൃഷ്ണപ്രസാദ് കീഴടങ്ങിയിരുന്നുവെങ്കിലും റഷീദിന്റെ കാറിൽ രക്ഷപ്പെട്ട ശാശ്വതി കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഇരുവരെയും ചോദ്യം ചെയ്തു നിന്ന് റഷീദാണ് കൊലപാതകത്തിന്റെ സൂത്രധാരൻ എന്ന് വ്യക്തമായിരുന്നു. ഈ റഷീദിന് കൊലപാതക ശേഷം രക്ഷപ്പെടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത് ഈ എം ആർ രാംദാസിന്റെ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. ഇത്തരത്തിൽ കൊലപാതക ശേഷം യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഫ്ളാറ്റിൽ വെച്ച് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം യൂത്ത് കോൺഗ്രസ് നേതാവിനെ രക്ഷപ്പെടാനും ഇപ്പോൾ 2 ആഴ്ചക്കാലമായി ഒളിവിൽ കഴിയാനുള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകുകയും ചെയ്തതിന്റെ പേരിലാണ് ഇപ്പോൾ മുൻ KPCC സെക്രട്ടറി കൂടിയായ എം ആർ രാംദാസിനെതിരെ അന്വേഷണം എത്തുകയും ഇപ്പോൾ രാംദാസിനെ കസ്റ്റഡിയിലെത്തുകയും ചെയ്തിരിക്കുന്നത്. റഷീദിനെ പോലീസ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആരോപിച്ച യുവജന സംഘടനകൾ പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു. റഷീദിന്റെ കച്ചവട പങ്കാളി കൂടിയാണ് ഇപ്പോൾ പിഴയിലായിരിക്കുന്ന മുൻ KPCC സെക്രട്ടറി എം ആർ രാംദാസ്. ഈ രാംദാസിനും അതുപോലെ തന്നെ റഷീദിനും സംരക്ഷകനായി തൃശൂർ ജില്ലയിലെ ഒരു MLA കൂടി രംഗത്തുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഏതായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുന്നവരുടെ എണ്ണം 5 എന്നാൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് വി എ റഷീദിനെ കുറിച്ച് ഇതുവരെ യാതൊരു സൂചനകളും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. പ്രധാന പ്രതിയായ വി എ റഷീദിനെ പോലീസ് സംരക്ഷിക്കുകയാണ് എന്നാണ് ആരോപണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ പിടിയിലായ മുൻ KPCC സെക്രട്ടറി വി എ റഷീദ് ക്ഷമിക്കണം എം ആർ രാംദാസിന്റെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികൾ നടന്നു വരുന്നു. ദിൽജിത്ത്, ഇതിനകം തന്നെ തൃശൂരിൽ രാഷ്ട്രീയ കൊലപാതകം, കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുള്ള കൊലപാതകങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ടോ?
ഇത്തരത്തിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ റഷീദ് ഇപ്പോൾ പാർട്ടി ഭാരവാഹിയല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആദ്യഘട്ടത്തിലൂടെ പ്രതികരണം വന്നിരുന്നത്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം യൂത്ത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് എന്ന സ്ഥാനം പാർട്ടി സ്ഥാനം വഹിക്കുന്ന ആളാണ് വി എ റഷീദ്. വി എ റഷീദുമായി അടുത്ത ബന്ധം, പ്രത്യേകിച്ച് കച്ചവട ബന്ധം കൂടി ഉള്ള കച്ചവട പങ്കാളി കൂടിയായ ആളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള മുൻ കെ പി സി സി സെക്രട്ടറി എം ആർ രാംദാസ്. രാംദാസ് ഇതിനു മുമ്പ് മറ്റു പല കേസുകളിലും ഇത്തരത്തിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ആളാണ്. തുടർന്നാണ് ഇപ്പോൾ ഈ കൊലപാതക കേസിൽ കൂടി ഇദ്ദേഹത്തിന്റെ ബന്ധം പുറത്തു വരുന്നത്. നിരവധി സംഭവങ്ങളിൽ ഇത്തരത്തിൽ പ്രതികളെ രക്ഷപ്പെടുത്താനായി ശ്രമിക്കുകയും തുടർന്ന് കേസുകളിൽ വിവാദങ്ങളിൽ പെടുകയും ചെയ്ത എം ആർ രാംദാസിനെയാണ് ഇപ്പോൾ ഈ കൊലപാതക കേസിലെ പ്രതിയായ വി എ റഷീദിനെ, യൂത്ത് കോൺഗ്രസ് നേതാവായ വി എ റഷീദിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. കൊലപാതകം നടന്നതടക്കമുള്ള കാര്യങ്ങൾ, കൊലപാതകം ആസൂത്രണം ചെയ്തതടക്കമുള്ള കാര്യങ്ങളിൽ എം ആർ രാംദാസിന്റെ അറിവുണ്ടായിരുന്നു. കൊലപാതക ശേഷം ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വി എ റഷീദിന്റെ നേതൃത്വത്തിൽ യുവാവിനെ, സതീശനെ മർദ്ദിച്ച്, വടക്കാഞ്ചേരി സ്വദേശി, ക്ഷമിക്കണം, ഷൊർണൂർ സ്വദേശി സതീശനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു. കൊലയ്ക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിൽ എത്തിക്കുന്നു. അതിനുശേഷം ശാശ്വതി, അതുപോലെ തന്നെ വി എ റഷീദ്, യൂത്ത് കോൺഗ്രസ് നേതാവ് വി എ റഷീദ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇവയെല്ലാം തന്നെ രാംദാസിന്റെ അറിവോടുകൂടിയാണ്, പൂർണ്ണ അറിവോടുകൂടിയും അദ്ദേഹത്തിന്റെ സഹകരണത്തോടും കൂടിയാണെന്നാണ് ഇപ്പോൾ പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന നടപടികൾ നടന്നു വന്നിരുന്നു. ഇദ്ദേഹത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇപ്പോൾ കൊലപാതകം ആസൂത്രണം ചെയ്യുകയും അല്ലെങ്കിൽ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കാൻ ഇദ്ദേഹം നേതൃത്വം വഹിച്ചു എന്നൊരു കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ കെ പി സി സി സെക്രട്ടറി കൂടിയായ എം ആർ രാംദാസിനെതിരെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തി. ഈ കൂട്ടുപ്രതിയായ വി എ റഷീദിനെ കൂടി കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. അതിനുശേഷമായിരിക്കണം ഇവർ തമ്മിലുള്ള കച്ചവട ബന്ധങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ കച്ചവട ബിസിനസ് രഹസ്യങ്ങൾ ചോർത്തി നൽകിയതിനെ തുടർന്നാണ് സതീശനുമായി തെറ്റിയത് അഭ്യൂഹവും പരക്കുന്നുണ്ട്. എന്നാൽ പോലീസിന്റെ ഭാഷ്യം റഷീദുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഗുരുവായൂർ സ്വദേശിനി ശാസുദിയുമായുള്ള ബന്ധം സതീശൻ ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ ഇത് മറ്റൊരു കഥയും പ്രചരിക്കുന്നത് ഈ റഷീദും വി എ റഷീദും യൂത്ത് കോൺഗ്രസ് നേതാവ് വി എ റഷീദും മുൻ കെ പി സി സി സെക്രട്ടറിയായ എം ആർ രാംദാസും ഉൾപ്പെടുന്ന വലിയൊരു ബിസിനസ് സംഘമുണ്ട്. ഈ ബിസിനസ് സംഘത്തിന്റെ രഹസ്യങ്ങൾ സതീശന് ചോർത്തി നൽകുകയും സതീശൻ ഈ വിവരങ്ങൾ ഉപയോഗിച്ച് മറ്റ് ഭീഷണികൾക്ക് മുതിർന്നപ്പോഴാണ് ഇത്തരത്തിൽ കൊലപാതകം നടന്നത് എന്നാണ് മറ്റൊരു കഥ പ്രചരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് യുവജന സംഘടനകളുടെ പ്രക്ഷോഭം നടന്നു വരികയായിരുന്നു. അതിനിടെയാണ് ഈ യൂത്ത് കോൺഗ്രസ് കൊലപാതകം നടന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴും യൂത്ത് കോൺഗ്രസ് നേതാവിനെ സംരക്ഷിക്കുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമായിരുന്നു. ഇതിനിടെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവിനെ സംരക്ഷണം ഒരുക്കി എന്ന പേരിൽ ഇപ്പോൾ മുൻ കെ പി സി സി സെക്രട്ടറി രാംദാസ്, എം ആർ രാംദാസ് പിടിയിലായിരിക്കുന്നത്. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഫ്ളാറ്റിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിച്ചതിന്റെ പേരിൽ സംശയിക്കുന്ന കെ പി സി സി മുൻ സെക്രട്ടറി എം ആർ രാംദാസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ വിവരങ്ങളാണ് ഇപ്പോൾ ദിൽജിത്ത് തത്സമയം പങ്കുവച്ചത്. തിരികെ വാർത്തകളിലേക്ക്. കൈരളി ടി വി പട്ടുറുമാൽ സീസൺ 9 വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഒന്നാം സ്ഥാനം നേടിയ ഇസ്മായിലിനുള്ള ക്യാഷ് പ്രൈസായ 2 ലക്ഷം രൂപ ക്യൂബിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ മുഹമ്മദ് കോയയും രണ്ടാം സ്ഥാനം നേടിയ നിതിൻ ജി രാജനുള്ള ക്യാഷ് പ്രൈസ് കമ്പനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ റഹ്മാന് വിതരണം ചെയ്തു. ക്യൂബിക്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി സലീം, കൈരളി ടി വി മാർക്കറ്റിംഗ് റീജിയണൽ മാനേജർ രഞ്ജിത് എം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സാംസങ് S7 എഡ്ജിന്റെ കേരളത്തിലെ ആദ്യ വിപണനോദ്ഘാടനം കോഴിക്കോട് ഹൈലൈറ്റ് മാളിലെ 3G മൊബൈൽ വേൾഡിൽ നടന്നു. ടെലിവിഷൻ അവതാരകനായ ഗോവിന്ദ് പത്മസൂരിയാണ് മൊബൈലിന്റെ വിപണന ഉദ്ഘാടനം നിർവഹിച്ചത്. സാംസങ് നോർത്ത് കേരള സോണൽ സെയിൽസ് മാനേജർ ജോൺ എബ്രഹാം, സിജോ ജെയിംസ്, രഞ്ജിത് കുമാർ എൻ, 3G മൊബൈൽ വേൾഡ് മാനേജിംഗ് ഡയറക്ടർ എ കെ ഷാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട ക്രെഡിറ്റ്സ് ആൻഡ് ലീസിംഗ് കമ്പനി ലിമിറ്റഡ് പുതിയ 3 ബ്രാഞ്ചുകൾ കൂടി ആരംഭിച്ചു. സിനിമാ താരം മുകേഷാണ് പുതിയ ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. കോതമംഗലം, മൂവാറ്റുപുഴ, കോലഞ്ചേരി എന്നിവിടങ്ങളിലാണ് പുതിയതായി ബ്രാഞ്ചുകൾ തുടങ്ങിയിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങുകളിൽ ICL ചെയർമാൻ കെ കെ വിൽസൺ, MDയും CEOയുമായ കെ ജി അനിൽകുമാർ, മൂവാറ്റുപുഴ, കോലഞ്ചേരി നഗരസഭാ അധ്യക്ഷന്മാർ, കോലഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുത്തു.